പഞ്ചസാര വേണം, ഒരു കപ്പ് നമ്മൾക്ക് പൊട്ടിക്കടല വേണം, പിന്നെ നാല് ഏലക്ക വേണം. നമ്മൾക്ക് ഉണ്ടായി തുടങ്ങാം. നമ്മൾക്ക് ഒരു പാനിന് ചൂടാക്കിയിട്ട് 2 മിനിറ്റ് പൊട്ടിക്കടല ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാരംഭിക്കണം. അപ്പൊ ചൂടായ രീതിയിലാണ് നമ്മൾക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ പൊട്ടുകടലെല്ലാം നന്നായിട്ടൊന്ന് ചൂടിലാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. നമ്മളെ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കാം നമ്മൾക്ക്. അപ്പൊ ഫ്രണ്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുക്കണ മിക്സിയിൽ അടിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അടിയാത്ത സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കാ കപ്പ് നെയ്യ് എടുത്ത് ചൂടാക്കാൻ വെക്കാം. ഇതിനി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ പൊടിച്ചു വെച്ച സാധനം ദേഹത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട് നമ്മൾ ഇപ്പൊ നെയ്യ് ചൂടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മളിപ്പൊ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കണം. അപ്പൊ ഫ്രണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂണും കൂടി നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഇച്ചിരി കുറഞ്ഞു ആദ്യം ഉണ്ടാക്കി. അപ്പൊ ഒരു സ്പൂണും നമ്മൾ ഒഴിച്ചിട്ട് പിന്നിളക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടും കൊണ്ട് നമ്മൾക്ക് ബോളാക്കി എടുക്കാം. അപ്പൊ നമ്മൾക്ക് ഇത് ഇപ്പൊ ഒന്ന് ബോളാക്കി കൊടുക്കാം. നെയ്യ് ചൂടും കൊണ്ട് ഇതിപ്പോ ബോളായിട്ടുണ്ട്. ഇങ്ങനെ ബോളാവണം. ഇനി നമ്മൾക്ക് പാത്രത്തിൽ ഇട്ട് വെക്കണം. ഇനി ബാക്കി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചയാം. അപ്പൊ ഫ്രണ്ട് ഇത് നമ്മൾ ബോളാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാൻ. 5 മിനിറ്റ് കൊണ്ടല്ലോ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിന്റെ ഇച്ചിരി ഫ്ലേവറും മഞ്ഞണ്ട് പഞ്ചസാര ഏലക്കേന്റെ എല്ലാം ഫ്ലേവർ മഞ്ഞുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരണ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മനസ്സിലാവും. കമന്റും ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ബൈ.